നയൻതാരയും ഭർത്താവ് വിഘ്നേശിവനും തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായെന്ന് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. നയനും ഞാനും അമ്മയും അപ്പയുമായി അനുഗ്രഹിക്കപ്പെട്ട ഇരട്ട കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ ഉയിരിനും ഉലകത്തിനും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണം എന്നാണ് സന്തോഷ വിവരം പങ്കുവച്ച് വിഘ്നേഷ് കുറിച്ചത്. നയൻതാരയും വിഘ്നേഷും കുഞ്ഞുങ്ങളുടെ കാലുകളിൽ ഉമ്മ വെക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളോ എന്നായിരുന്നു ഒരു വലിയ വിഭാഗം ആളുകൾ ഈ വാർത്തകളോട് പ്രതികരിച്ചത്. കല്യാണത്തിന് മുന്നേ നയൻതാര ഗർഭിണിയായോ എന്ന് തുടങ്ങിയ പല കമന്റുകളും ഒരു വിഭാഗം ആളുകളിൽ നിന്നും ഉയർന്നു. വാടക ഗർഭധാരണത്തിലൂടെയാണ് നയൻതാര അമ്മയായത്. വാടക ഗർഭധാരണം ഇന്ന് സർവ്വസാധാരണമാണ്. ഏറ്റവും ഒടുവിൽ നയൻതാര വിഘ്നേശിവൻ ദമ്പതികളും വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുട്ടികളുടെ മാതാപിതാക്കളായി. കുഞ്ഞുങ്ങളുടെ ജനനത്തിന് വാടക ഗർഭധാരണം എന്ന മാർഗം സ്വീകരിച്ച മറ്റ് അഭിനേതാക്കൾ ആരൊക്കെയെന്ന് നോക്കാം. ബോളിവുഡ് ഹോളിവുഡ് താരദമ്പതികളായ പ്രിയങ്ക ചോപ്രയും നിക് ജോനാസുമാണ് ലിസ്റ്റിൽ ആദ്യത്തേത്. പ്രിയങ്കയ്ക്കും ജോനാസിനും 2022 കുഞ്ഞു പിറന്നത്. വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇവർ കുഞ്ഞിനെ സ്വന്തമാക്കിയതെന്ന് പ്രിയങ്ക തന്നെയാണ് അറിയിച്ചത്. മകളുടെ മുഖം വ്യക്തമാക്കാത്ത ചിത്രങ്ങളാണ് താരം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. ബോളിവുഡ് നടി പ്രീതി സിന്റെയും ഭർത്താവ് ജീൻ ഗുഡ്നഫും വാടക ഗർഭധാരണത്തിലൂടെയാണ് കുഞ്ഞുങ്ങളെ സ്വന്തമാക്കിയത്. തങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്ന് ഇരുവരും 2021 പ്രഖ്യാപിച്ചു. ശിൽപ ഷെട്ടിയും രാജ് കുന്ദ്രിയുമാണ് ലിസ്റ്റിൽ അടുത്തത്. തങ്ങളുടെ 2-ാമത്തെ കുട്ടിയായ സമീഷയെ 2020 വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇരുവരും സ്വീകരിച്ചത്. ബോളിവുഡിന്റെ പ്രിയ നടി സണ്ണി ലിയോൺ ആദ്യമായൊരു പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ബോളിവുഡിൽ വലിയ വാർത്തയായിരുന്നു. ഇതിനുശേഷം 2018 വാടക ഗർഭധാരണത്തിലൂടെ ഇവർ 2 കുഞ്ഞുങ്ങളുടെ കൂടി അമ്മയായി. ഭർത്താവ് ഡാനിയൽ വെബറും കുട്ടികളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എപ്പോഴും സണ്ണി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ആഷർ നോഹ എന്നിങ്ങനെയാണ് 2 ആൺകുട്ടികളുടെയും പേരുകൾ. കിങ് ഖാൻ ഷാറൂഖ് ഖാനും ഭാര്യ ഗൗരിയും മകൻ അബ്രാമിനെ വാടക ഗർഭധാരണത്തിലൂടെയാണ് സ്വീകരിച്ചത്. 2013 ഇത്. ആമിർ ഖാനും കിരൺ റാവുമാണ് ലിസ്റ്റിൽ അവസാനത്തേത്. ഇരുവരും തങ്ങളുടെ മകൻ ആസാദ് റാവു ഖാനെ 2011 IVF സറോഗസി വഴിയാണ് സ്വീകരിച്ചത്. ഇനി എന്താണ് വാടക ഗർഭധാരണം എന്ന് കൂടി നോക്കാം. ഭ്രൂണത്തെ നിർദ്ദിഷ്ട ദമ്പതികളുടെ ബീജവും അണ്ഡവും ടെസ്റ്റ് ട്യൂബിൽ വെച്ച് ബീജസങ്കലനം നടത്തിയാണ് സൃഷ്ടിക്കുന്നത്. പിന്നീട് ഭ്രൂണത്തെ വാടക ഗർഭപാത്രത്തിലേക്ക് മാറ്റുന്നു. വാടക ഗർഭധാരണത്തിൽ കുഞ്ഞിന് ഗർഭപാത്രത്തിന്റെ ഉടമയുമായി ജൈവിക ബന്ധം ഉണ്ടാകില്ല.